എൻ ജീവനിൽ, രചന മഞ്ചാടി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുവന്ന് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞായിരുന്നു അവൻ കുളിച്ച് ഫ്രഷായി ഗൗരിക്ക് യുവിക്കുമുള്ള ഡ്രസ്സുമായിട്ടായിരുന്നു വന്നത്. അവൻ പോയപ്പോൾ ഇരുന്ന അതേ ഇരിപ്പിൽ നിന്ന് മാറ്റമില്ലാതിരിക്കുന്ന യുവിയെയും ഗൗരിയെയും കണ്ട് യദുവിന് വേദന തോന്നി. അല്പമാറി ശങ്കറും മാളവിയെ നിൽക്കുന്നവൻ കണ്ടു. ഗൗരിയുടെ തോളിൽ ചാഞ്ഞ് മയങ്ങിയിരുന്ന യുവി ഗൗരിയെ മയങ്ങിയെന്നവന് തോന്നി. യത് ഗൗരിയുടെ അടുത്ത് നിന്ന് അവളുടെ കവിളിൽ മെല്ലെ തട്ടി. ഗൗരി, യുവി പയ്യെ വിളിച്ചതും ഗൗരിയും യുവിയും പെടഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറന്നു. അപ്പോഴേക്കും ശങ്കറും മാളവികയും അവരുടെ അടുത്തെത്തിയിരുന്നു. മോനെ നീ ശങ്കർ എന്തോ ചോദിക്കാൻ വന്നും യത് തടഞ്ഞുകൊണ്ട് ചോദിച്ചു. ഡോക്ടർ പിന്നെ എന്തെങ്കിലും പറഞ്ഞോ അച്ഛാ? അജുമോൻ അപകട നില തരണം ചെയ്തു, പേടിക്കാൻ ഇനിയൊന്നുമില്ലെന്നാ പറഞ്ഞു. അത് കേട്ടത് യദുവിന്റെ മുഖം തെളിഞ്ഞു. അവൻ ശങ്കറിനോട് ചോദിച്ചു, അവനെ കാണാൻ പറ്റുമോ അച്ഛാ? നിങ്ങൾ കണ്ടോ? ഇല്ല മോനെ, അജുവിന് ബോധം തെളിഞ്ഞിട്ടില്ല. കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കണം എന്നാ പറഞ്ഞത്. ഇവരോല്ലം കഴിച്ചോ? യുവിയുടെ തലയിൽ തഴുകി അവൻ ചോദിച്ചു. ഞാൻ നിർബന്ധിച്ച് കഞ്ഞി കൊടുത്തിരുന്നു. അച്ഛ റൂം എടുത്തിട്ടുണ്ട്. രണ്ടുപേരോട് അവിടെ വന്ന് കുറച്ചേരം കിടക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇനി നീ തന്നെ പറയേ. ശങ്കർ പറഞ്ഞതും യത് ഗൗരിയെ യുവിയെയും നോക്കി. അച്ഛനൊരു കാര്യം ചെയ്യാം, മമ്മി അച്ഛനും കൂടി വീട്ടിലേക്ക് വെക്കോ. അജുവിന് ബോധം തെളിമയാൻ വിളിക്കാം. ഇവരുടെ ഒപ്പം ഞാനിവിടെ ഉണ്ടല്ലോ. ആ എന്നാ അങ്ങനെ ആവട്ടെ, പിന്നെന്താ ആവശ്യം വന്നാലും നീ വിളിക്കണം. അതാണ് നല്ലതെന്ന് തോന്നിയ ശങ്കർ മാളവിയെ നോക്കി യദുവിനോട് പറഞ്ഞു. ശിരസ, അല്ല മോനെ, ഞാൻ ചോദിക്കാമെന്ന് ആരതി സംശയത്തോട് ചോദിച്ചപ്പോൾ മാളവികയുടെ ഉള്ളിൽ അതിൻ്റെ ഉത്തരമറിയാനുള്ള തിടുക്കമുണ്ടായിരുന്നു. പിന്നാലെ വരുന്നുണ്ട്. അത്രമാത്രം പറഞ്ഞ് യദു തൻ്റെ ഇരുവശത്തുമായി ഗൗരിയെയും യുവിയെയും ചേർത്ത് പിടിച്ച് റൂം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ കേട്ടത് മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു ശങ്കറും മാളവികയും. യദുവിൻ്റെ വാക്കുകളുടെ അർത്ഥം എന്തെന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊടുത്ത് ശങ്കറും മാളവികയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കൃത്യം അവരുടെ മുമ്പിലേക്ക് ചീറിപ്പാഞ്ഞുകൊണ്ട് ഒരു ആംബുലൻസ് വന്ന് നിന്നു. അതിൽ നിന്ന് അധികം വൈകാതെ ബോധമില്ലാതെ അവശയായ രൂപത്തിൽ സ്ട്രക്ചറിൽ ഇറക്കുന്ന രണ്ട് രൂപങ്ങളെ കണ്ട് ശങ്കറും മാളവികയും ഞെട്ടി പരസ്പരം നോക്കി. ആരതിയും വിവേകുമാണത് എന്നത് അവരെ നടുക്കി കളഞ്ഞിരുന്നു. യദുവിൻ്റെ വാക്കുകൾ കൂടി ഓർത്തപ്പോൾ ഈ രൂപത്തിൽ അവരായതെങ്ങനെയാണെന്ന് ഏകദേശ രൂപം രണ്ടുപേർക്കും കിട്ടി. അവരുടെ ഒപ്പം പോണോ അതോ വീട്ടിലേക്ക് തിരിക്കണമെന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന മാളവികയുടെ കയ്യിൽ പിടിച്ച് ശങ്കർ ഗൗരവത്തോടെ പറഞ്ഞു, അവളുടെ പിന്നാലെങ്ങാനും പോകാമെന്ന് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ പിന്നെ നീ എൻ്റെയോ എൻ്റെ മക്കളുടെയോ ജീവിതത്തിൽ ഉണ്ടാവില്ല മാളവിക. അതല്ലെങ്കിൽ നിന്റെ ഏട്ടനെ വിളിച്ച മകളുടെ അവസ്ഥ ഒന്ന് ബോധിപ്പിച്ചേക്ക്, അത്രമാത്രം. അത്രയും പറഞ്ഞ് തൻ്റെ കൈവിട്ട് നടന്നകലുന്ന ശങ്കറിനെ മാളവിക പകച്ച് നോക്കി. അധികം വൈകാതെ മാളവികയുടെ ഫോണിൽ നിന്ന് ആരതിയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് കോള് പോയിരുന്നു. ദേ രണ്ടുപേരും ഇങ്ങനെ ആടിത്തൂങ്ങി നിൽക്കാതെ ഉഷാറായി. അജു രണ്ടും ഇങ്ങനെ വാടിത്തളന്നിരിക്കുന്ന കണ്ട എന്നോട് ചോദിക്കുക. യുവി മോള് ചെന്ന് ഫ്രഷ് ആയി വാ, എന്നൊരു ഡ്രസ്സൊക്കെ ഉണ്ട്. കയ്യിലിരുന്ന ബാഗ് അവൾക്ക് നേരെ നീട്ടി യദു പറഞ്ഞതും അവൾ സങ്കടം തങ്ങി നിൽക്കുന്ന മുഖത്തോടെ അവനെ നോക്കി. അതുകൊണ്ട് യദു അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു, എന്തിനാ ഏട്ടൻ്റെ യു എസ് ഇനി കണ്ണിങ്ങനെ നിറക്കുന്നത്? അജുവിനൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? അധികം വൈകാതെ തന്നെ ചെക്കനെ നമുക്ക് കാണുകയും ചെയ്യാം. പിന്നെന്താ, എൻ്റെ മോളിൽ ചെന്ന് കുളിച്ച് ഉഷാറായി വാ. യുവിയെ ഉന്തിത്തള്ളി ബാത്റൂമിലേക്ക് പറഞ്ഞുവിട്ട് യദു ഗൗരിയെ തിരിഞ്ഞു നോക്കി. അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ചുമലിൽ ചാരിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഗൗരി. യദു ചിരിയോടെ അവിടെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി ഗൗരിയുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് നിന്നു. ഗൗരി കണ്ണുകളടച്ച് അവനെ വട്ടം ചുറ്റി പിടിച്ചു. ഇരുവരുടെയും ഹൃദയമിടിപ്പും നിശ്വാസം ഒന്നാകുന്നവരെ അവരങ്ങനെ നിന്നു. പിന്നെ ചെറിയ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് യദു അവളിൽ നിന്ന് മാറി ഗൗരിയുടെ കൈ പിടിച്ച് ബെഡിലിരുത്തി. ക്ഷീണിച്ചു എൻ്റെ കൊച്ച്? അവളുടെ മുടിയിൽ തഴുകി അവൻ ചോദിച്ച്. അതിന് ഗൗരി തെളിഞ്ഞ മുഖത്തോടെ ഇല്ല എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഉറപ്പുണ്ട് യദു ഏട്ടാ, അജുവേട്ടൻ വേഗം കണ്ണു തുറക്കും, പഴയതുപോലെ എന്നെ അമ്മൂസ് എന്ന് വിളിക്കാൻ വരും. അത്ര പറഞ്ഞപ്പോഴേക്കും ഗൗരിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അത് കണ്ടതും യദു ഗൗരിയെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മൗനമായിരുന്നു. അവൻ്റെ മനസ്സിലും ആ നിമിഷം ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു തങ്ങളുടെ അജു തിരിച്ചു വരുമെന്ന്. യുവി കുളിച്ചിറങ്ങിയപ്പോൾ യദു ഗൗരിയോടും ഫ്രഷ് ആവാൻ പറഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ആ സമയം യുവി അജു കിടക്കുന്ന ഐസിയുവിന് മുമ്പിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെയോടെ അജുവിന് ബോധം തെളിഞ്ഞു എന്ന വാക്കുകൾ എല്ലാവരുടെയും ഉള്ളിൽ ആശ്വാസം നിറച്ചു. എല്ലാവർക്കും ഒരേപോലെ അജുവിനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും യദു ഗൗരിയെ യുവിയെ നിർബന്ധിച്ച് അവനെ കാണാൻ കയറ്റി. കണ്ണുകൾ തുറന്നു കിടക്കുകയായിരുന്നു അജു. മുഖത്തിൻ്റെ ഒരു വശം മുഴുവൻ നീലിച്ച രൂപത്തിലായിരുന്നു. ഇടത്തെ കൈക്കും കാലിനും ഫ്രാക്ചറും തല മുഴുവൻ മൂടിക്കെട്ടിയ രീതിയിലും. അവൻ്റെ ആ കിടപ്പ് കണ്ടപ്പോൾ തന്നെ യുവിക്കും ഗൗരിക്കും കരച്ചിലടക്കാൻ കഴിയാതെയായി. തൻ്റെ അടുത്തേക്ക് ആരോ വരുന്ന പോലെ തോന്നി അജു കണ്ണുകൾ മാത്രം അവിടേക്ക് തിരിച്ചു നോക്കി. ഗൗരിയെയും യുവിയെയും കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു, ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ആരെ വിളിക്കണമെന്നറിയാതെ അവൻ നിറഞ്ഞ കണ്ണുകളോടെ രണ്ടുപേരെയും നോക്കി.
അവസാനമായി ബോധം മറിയുമ്പോൾ തൻ്റെ രണ്ട് ജീവനുകളെ ഇനി നേരിൽ കാണാൻ സാധിക്കുമോ എന്ന് കരുതിയതല്ല. എന്നാൽ വീണ്ടും കണ്ട മാത്രയിൽ ഗൗരിയെ യുവിയെ ഓടിച്ചെന്ന് പുണരാൻ അവൻ്റെ ഉള്ളു തുടിച്ച്. ഹജുവേട്ട, വിക്കി വിക്കി യുവി വിളിച്ചതും അവനവളുടെ സ്വരം തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ട് പതിപ്പിച്ചു. യുവിയെ നോക്കിയൊന്ന് കണ്ണി ചിമ്മി അജു തൻ്റെ അമ്മുവിനെ നോക്കി. അമ്മു, ഏട്ടൻ്റെ അമ്മൂസേ. തന്നിലെ മുഴുവൻ വാത്സല്യവും ആ വാക്കുകളിൽ നിറച്ച് അവൻ ഗൗരിയെ വിളിച്ചതും ഗൗരി ആർത്തിയോട് അവൻ്റെ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി കരച്ചിൽ അടക്കി നിർത്താനാവാതെ പുറത്തേക്ക് ഓടി. അത് കണ്ടതും അജു ചിരിയോട് ഗൗരി പോയ വഴിയെ നോക്കി യുവിയിലേക്ക് ശ്രദ്ധ തിരിച്ച്. കണ്ണു നിറച്ച് തന്നെ നോക്കിയിരിക്കുന്ന അവളെ കണ്ട് അവൻ്റെ നെഞ്ചിൽ നോവ് തോന്നിയെങ്കിലും അത് മറച്ചു വെച്ച് അവൻ അവളിലെ ചിരി കാണാനായി കുറുമ്പോടെ പറഞ്ഞു. നിനക്ക് വല്ലതും തരാൻ തോന്നുന്നുണ്ടോ പെണ്ണേ? എങ്കിൽ നെറ്റിയിലും കവിളിലും മൂക്കിലൊന്നും എനിക്ക് വേണ്ട കേട്ടോ. പറഞ്ഞുകൊണ്ട് അവൻ പിണക്കഭാവത്തിൽ മുഖം മറുവശത്തേക്ക് തിരിച്ചതും കരച്ചിലിനിടയിലെ യുവിയുടെ ചുണകൾ മറച്ചു പിടിക്കാൻ കഴിയാതെ ചിരി വിരിഞ്ഞു. ഇടം കണ്ണാൽ അവളെ നോക്കി അവൻ്റെ മനസ്സ് അവളുടെ ചിരിയിൽ സന്തോഷം കണ്ടെത്തി. യുവി മുഖം അമർത്തി തുടച്ച് അജുവിൻ്റെ മുഖത്തിൽ നേരെ മുഖടുപ്പിച്ച് പറഞ്ഞു. ഇവിടുന്ന് എഴുന്നേറ്റ് വേഗം വരണം. ഞാനും ഏട്ടൻ്റെ അമ്മയും യദുവേട്ടനും എല്ലാം കാത്തു നിൽക്കുക. ആ പഴയ അജുവിനായി. അത്രയും പറഞ്ഞതും അവൻ പോലും പ്രതീക്ഷിക്കാതെ യുവി അജുവിൻ്റെ ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി ഉമ്മവെച്ച് അവനിൽ നിന്നകന്ന് പുറത്തേക്ക് കടന്നു. അജുവിൻ്റെ ഉള്ള ആ നിമിഷം മുതൽ തിടുക്കം കൂട്ടുകയായിരുന്നു. അമ്മുവിൻ്റെ ഏട്ടനായി, യുവിയുടെ പ്രാണനായി, യദുവിൻ്റെ ജീവനായി ആ പഴയ അജുവായി മാറാൻ. അന്ന് വൈകുന്നേരത്തോടെ അജുവിനെ റൂമിലേക്ക് മാറ്റി. ആ നേരമാണ് മാളവിക വന്ന്. എല്ലാവർക്കുമുള്ള ഭക്ഷണം അവരുടെ കയ്യിലുണ്ടായിരുന്നു. മാളവിക റൂമിലേക്ക് വരുമ്പോൾ അജുവിനോട് ചേർന്നിരുന്ന് സംസാരിക്കുന്ന യദുവിനെയാണ് കാണുന്നത്. മറുവശത്തായി യുവിയും ഗൗരിയും ക്ഷീണം കൊണ്ട് തളർന്നുറങ്ങുന്നതും അവർ കണ്ടു. മാളവിക കണ്ടതും യദു അവിടുന്ന് എഴുന്നേറ്റ് മമ്മിയുടെ കയ്യിൽ നിന്ന് കിറ്റ് വാങ്ങി ടേബിളിൽ വെച്ചു. ആ സമയം മാളവിക അജുവിനെ നോക്കി. തന്നെ നോക്കി സൗമ്യമായ ചിരിയോടെ കിടക്കുന്ന അജുവിൻ്റെ മുഖത്ത് നോക്കി രണ്ടു വാക്ക് ചോദിക്കാതെ മുഖം തിരിക്കാൻ എന്തുകൊണ്ടോ മാളവികക്ക് കഴിഞ്ഞില്ല. അവർ അജുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഗൗരവഭാവത്തിൽ ചോദിച്ചു. ഇപ്പം എങ്ങനെയുണ്ട് അജു? വേദനയൊന്നുമില്ലല്ലോ. മാളവികയുടെ ചോദ്യം കേട്ടതും അജു വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിൽ യദുവിനെ നോക്കി. കൈകൾ പിണച്ചു കെട്ടി ചിരിയോടെ നിൽക്കുന്ന അവനെ കണ്ട് അജു മനസ്സിലാവാതെ മാളവികയെ നോക്കി പറഞ്ഞു. കുഴപ്പമില്ല ആൻറ്റി. മറ്റെന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടെങ്കിലും എന്തോ ഒരു തടസ്സം മാളവിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ മറുത്തൊന്നും ചോദിക്കാതെ അവർ അജുവിൻ്റെ മുടിയിലും തലോടി പുറത്തേക്ക് കടന്നു. ഇത്രയും വർഷങ്ങളായി ഇതുവരെ തന്നെ നോക്കി ചിരിക്ക പോലും ചെയ്യാതിരുന്ന മാളവികയുടെ പ്രവൃത്തി അജുവിനെ കുറച്ചൊന്നുമല്ല അതിശയപ്പെടുത്തിയത്. അവൻ അത്ഭുതത്തോടെ യദുവിനോട് ചോദിച്ചു, എന്താണോ ഇത്? ഈ രണ്ടു ദിവസം കൊണ്ട് ആനിക്കുന്ന സംഭവിച്ച് ഇങ്ങനെ ചേഞ്ച് ആവാൻ? അതിന് യദു ചിരിയോട് അവൻ്റെ അടുത്തു വന്ന് പറഞ്ഞു, പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയ ഇപ്പൊ പോയ മാളവികാശങ്കന്ന മാറ്റത്തിന് കാരണം. ഇതൊരു തുടക്കമാ, ഇനി കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. യദു പറയുന്ന കേട്ടതും ഒന്നും മനസ്സിലാവാതെ അജു പിന്നെയും ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല യദു, നീ ഒന്ന് വ്യക്തമായി പറ. ആ നീ ഇപ്പം അങ്ങനെ മനസ്സിലാക്കണ്ട, അവിടുന്ന് ആദ്യം എഴുന്നേൽക്ക്, എന്നിട്ട് മനസ്സിലാക്കാം. ഡോക്ടർ അധികം സംസാരിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? നീ കുറച്ചു നേരം ഉറങ്ങ്, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അത് കേട്ട് ഇഷ്ടപ്പെടാത്ത പോലെ അവനിൽ നിന്ന് മുഖം തിരിച്ച് കണ്ണുകൾ അടച്ചു. അത് കണ്ടതിന് ചിരിയോടെ യദു പുറത്തേക്ക് ഇറങ്ങി. മാളവിക വല്ലാത്ത മനോവിഷമത്തോടെ പുറത്തിറങ്ങി ചേറിലിരുന്നു. കാരണമറിയാതെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ചില തിരിച്ചറിവ് നമ്മളെ മൊത്തത്തിൽ തിരുത്തി മാറ്റുമെന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടിരുന്നു. അജുവിന് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നറിഞ്ഞ നിമിഷം മുതലുള്ള സംഭവങ്ങൾ ഒരു സിനിമ പോലെ അവരുടെ മനസ്സിലേക്ക് വന്നു. തൻ്റെ രണ്ട് മക്കളെക്കാളേറെ വിശ്വസിച്ചിരുന്ന ആരതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കം അവരടിമുടി ഒലച്ചിരുന്നു. എന്നും തന്നോട് പറയുകയും തന്നെ അറിയിക്കാവുന്നതും പ്രവർത്തിക്കുകയും ചെയ്യില്ലെന്നുള്ള അവരുടെ വിശ്വാസമായിരുന്നു ആരതി തകർത്തത്. ആ നിമിഷം മുതൽ ഗൗരിയുടെയും അജുവിൻ്റെയും മുഖം മാളവികയിൽ സങ്കടം കൂട്ടിക്കൊണ്ടിരുന്നു. ഗൗരി യദുവിൻ്റെ ഭാര്യയായി വന്നതു മുതൽ താൻ വാക്കുകൾ കൊണ്ട് അവളെ നോവിച്ചത് ഓർക്കുമ്പോൾ തന്നെ കരച്ചിൽ തൊണ്ടയിൽ നിന്ന് അനക്കാൻ കഴിയാതെയായി. ആരതി ഗൗരിയെ ദേഹോപദ്രവം ചെയ്യാൻ തുടങ്ങിയ നിമിഷം താൻ തടയേണ്ടതായിരുന്നു എന്ന് വല്ലാത്ത ദുഃഖത്തോടെ അവരോർത്തു. ചെറുപ്പം മുതൽ അജുവിന് അനാഥ എന്ന പേരിൽ വാക്കുകൾ കൊണ്ട് നോവിച്ചത് അവരെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഈ നിമിഷം വരെ അതിനെതിരായി തന്നോട് അവൻ ദേഷ്യപ്പെട്ടില്ലെന്ന് അവരോർത്തു. ഇപ്പോൾ കൂടി താൻ അവനോട് മിണ്ടിയതിൽ ആ മുഖത്ത് വിരിഞ്ഞ സന്തോഷം അവരെ കൂടുതൽ സങ്കടപ്പെടുത്തുകയായിരുന്നു. ചില തിരിച്ചറിവുകൾ വരാൻ ഏറെ കാലമെടുക്കുമെന്ന് മാളവികക്ക് ആ നിമിഷം ബോധ്യമായി. പുതിയൊരു മാളവികയാവാൻ അവരുടെ ഉള്ളം കൊതിച്ച്. ആരോടെങ്കിലും തൻ്റെ ഉള്ളിലെ സങ്കടം പറഞ്ഞു തീർക്കാൻ അവരുടെ മനസ്സ് വെമ്പി. ആ നിമിഷമാണ് മാളവികയുടെ തോളിലൊരു കയ്യമർന്ന് ഞെട്ടലോട് അവർ മുഖമുയർത്തി നോക്കി. മാളവിക ഞെട്ടി മിഴികൾ ഉയർത്തി നോക്കി. ആശങ്കയോടെ തന്നെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്ന ശങ്കറിനെ കണ്ട് അവരുടെ സങ്കടമാണ് പൊട്ടി. ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ മുഖം കുനിച്ചിരിക്കുന്ന മാളവികയെ കണ്ടുകൊണ്ടാണ് ശങ്കർ അജു കിടക്കുന്ന റൂമിലേക്ക് വന്നത്. റൂമിൽ കയറാതെ അയാൾ മാളവികയുടെ അടുത്തിയെന്ന് അവരുടെ തോളിൽ കൈവച്ചു. മാളു,
നിനക്ക് എന്തു പറ്റി? വയ്യേ. നെറ്റിയിൽ തന്റെ കൈവച്ച ആശങ്കയോടെ ശങ്കർ ചോദിച്ചു. ഒരു നിമിഷം പോലും കാക്കാതെ മാളവിക വിങ്ങിപ്പൊട്ടി ശങ്കറിന്റെ നെഞ്ചിലേക്ക് വീണു. പെട്ടെന്നായതുകൊണ്ട് ശങ്കർ ഒന്ന് പകച്ചു. എങ്കിലും അവളെ തന്നോട് ചേർത്ത് പിടിച്ച ആകുലതയോടെ ചോദിച്ചു, എന്തുപറ്റി മാളു? ഇങ്ങനെ കരയാൻ മാത്രം ഇപ്പൊ എന്തുണ്ടായി? എന്റെ മോൻ വയ്യാതെ കിടന്നപ്പോ പോലും നീ കണ്ണുനിറച്ച് കണ്ടില്ലല്ലോ. എന്നിട്ടിപ്പോ അവനെ റൂമിലേക്ക് മാറ്റിയപ്പോഴാണോ കരയുന്നത്? ശങ്കറിന്റെ വാക്കുകളിലെ പരിഹാസം ഈ തവണ മാളവികയെ നോവിച്ചു. അത് അവരുടെ കരച്ചിൽ ശബ്ദത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു. അത് മനസ്സിലാക്കി ശങ്കർ മാളവികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നീ വാ, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ എന്താ സങ്കടം വരാൻ കാരണം എന്ന് അറിയണല്ലോ. പറഞ്ഞുകൊണ്ട് അവരെ താങ്ങിപ്പിടിച്ചയാൾ ഹോസ്പിറ്റലിൽ പുറത്തേക്ക് കടന്നു. ഏതു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശങ്കർ മാളവികയെ താങ്ങിക്കൊണ്ട് അങ്ങറ്റത്തേക്കായി നടന്നു പോകുന്നു കണ്ടു. എന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായി മമ്മിയെ നെഞ്ചോട് ചേർത്താണ് അച്ഛൻ നടന്നു പോകുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്തോ ഒരു അസ്വാഭാവികത അവന് തോന്നിയെങ്കിലും അവരുടെ ഒപ്പം പോവാൻ അവന്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. അവൻ അതിനെതിർവശത്തേക്ക് നടന്നു. ആ സമയം തന്നെ കടന്ന് ധൃതിയിൽ നടന്നു പോകുന്ന ആരതിയുടെ അച്ഛനെയും അമ്മയും കണ്ട് യദു നിന്നു. തന്നെ ശ്രദ്ധിച്ചില്ലെന്ന് അവന് മനസ്സിലായി. പുറത്തേക്കാണ് അവർ ഇറങ്ങുന്നതെന്ന് കണ്ട് യദു നേരെ അവിടുത്തെ ഐസിയുവിന് മുമ്പിൽ ചെന്നു. അല്പസമയം കാത്തുനിന്നു. അജുവിനെ പരിശോധിച്ച ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ട് യദു അയാളുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, മുന്നോട്ട് നടക്കാൻ തുടങ്ങി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് യദു ചെന്നു. ആ, എന്നടയാ അത്? തന്റെ അജു ഉഷാറായില്ലേ? അവനെ കണ്ട മാത്രയിൽ സൗഹൃദ രൂപത്തിൽ അദ്ദേഹം തിരക്കി. യെസ് ഡോക്ടർ, അവൻ ഉഷാറായി വരുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നാ. എന്താണോ അത്? ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന ആരതി ആൻഡ് വിവേക്, അവരുടെ കണ്ടീഷൻ? ഓ, അവരറിയോ? ആ, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാ. ഓ, അതിന് ആ പെൺകുട്ടിക്ക് ബോധം വീണിട്ടുണ്ട്. എങ്കിലും ഒരു മാസത്തോളം നല്ല രീതിയിൽ റെസ്റ്റ് വേണം. ഇടത്തേക്കായിക്ക് വലിയൊരു ഫ്രാക്ചറുണ്ട്, പിന്നെ കഴുത്തിന്. അതുപോലെ ഭക്ഷണം ചവച്ച് കഴിക്കണമെങ്കിൽ മിനിമം 2 വീക്ക് എടുക്കും. വായയുടെ ഉള്ളു മുഴുവൻ പൊട്ടിയിരിക്കുക. ഞാൻ ആ കുട്ടിയോട് ബോധം വന്നപ്പോൾ തന്നെ ചോദിച്ചിരുന്നു എന്ത് പറ്റിയതാന്ന്. ആ കുട്ടി ആക്സിഡൻ്റ് എന്നെങ്കിലും ഉറച്ചു നിൽക്കുവാണ്. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ എനിക്കറിയാടോ അതാരോ നല്ല കൊടുത്താണെന്ന്. പക്ഷേ ആ കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു നിർത്തിയതും യദു പുച്ഛത്തോടെ ചിരിച്ചു. പിന്നെ പെട്ടെന്ന് ചോദിച്ചു, വിവേക്? ആ, അത് ഇതിനേക്കാൾ മോശമാണ്. ഇതുവരെയായിട്ടും ബോധം വീണിട്ടില്ല. രണ്ട് കൈക്കും ഫ്രാക്ചറുണ്ട്. കഴുത്തിൻ്റെ പുറത്തേക്ക് എള്ളിന് ഒടിവുണ്ട്. അതുകൂടാതെ ശരീരം മുഴുവൻ ചതവും മുറിവും. അയാൾ പഴയപടിയാണെങ്കിൽ ഒരു 3 മാസമെങ്കിലും എടുക്കും. ഓ, എന്നാലും അവർക്ക് ഇങ്ങനെ വരാൻ മാത്രം എന്ത് പറ്റിയെന്നാ മനസ്സിലാവാത്ത. ഏതോ ഒന്നും അറിയാത്ത പോലെ മുഖത്തെ പൂച്ച അടക്കി നിർത്തി ചോദിച്ചു. ആർക്കറിയാം? ആ, പിന്നെ അജുവിനെ കാണാൻ വരുന്നുണ്ട്. ഇപ്പൊ ചെല്ലട്ടോ. അവനെ തോൾ തട്ടി പറഞ്ഞു. യദു ചിരിച്ചു. അദ്ദേഹം നടന്നീങ്ങിയ മാത്രയിൽ അവന്റെ മുഖത്തെ ചിരിമാഞ്ഞു. അവൻ പുച്ഛത്തോടെ പറഞ്ഞു, വരുന്നുണ്ട് ഞാൻ. എന്റെ അജുവിനെയും കൂട്ടി നിന്നെയൊക്കെ കാണാൻ കാത്തിരുന്നോടി ആരതി, നീയും നിന്റെ മറ്റവനും. ശങ്കർ മാളവിയെ കൊണ്ട് നേരെ പോയത് ഹോസ്പിറ്റലിൽ ഒരു വശത്തായി ആളുകൾക്ക് ഇരിക്കാൻ നിർമ്മിച്ചിരിക്കുന്ന തണൽ നിറഞ്ഞ ഇരിപ്പിടത്തിലേക്കായിരുന്നു. അപ്പോഴേ ഏങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാളവിയെ അയാൾ തൻ്റെ ഒപ്പം പിടിച്ചിരുത്തി സമാധാനത്തോടെ ചോദിച്ചു, എന്താ മാളു, നീ ഇങ്ങനെ കരയാൻ മാത്രം എന്തുണ്ടായി? ഏ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതോ നിന്റെ ആരതി മോട്ട് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടുള്ള സങ്കടമാണോ? അത് കേട്ടത് മാളവിയെ താഴ്ത്തി പിടിച്ച തൻ്റെ തല ഉയർത്തി ശങ്കറിനെ നോക്കി. പിന്നെ അല്ല എന്ന രീതിയിൽ വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് അവർ പറഞ്ഞു, ഞാൻ നല്ലൊരു അമ്മയായിരുന്നില്ല അല്ലേ ഏട്ടാ? എൻ്റെ മക്കളുടെ മനസ്സ് കാണാതെ അവരെ വിശ്വസിക്കാതെ ഞാൻ ആരതിയെ വിശ്വസിച്ചു. പക്ഷേ ഇപ്പം അത് തെറ്റായിരുന്നെന്ന് എനിക്ക് ബോധ്യമായി. ആരതിയുടെ ഒപ്പം ചേർന്ന് ഞാൻ എൻ്റെ മക്കളെ നോവിച്ചു. വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും അവരെ കുറ്റപ്പെടുത്തി. എൻ്റെ മക്കളുടെ മനസ്സ് കാണാൻ കഴിയാത്തൊരു ദുഷ്ടയായ അമ്മയായിപ്പോയി ഞാൻ. മാളവികയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അത് അവളുടെ ഉള്ളിൽ തട്ടിയാണെന്ന് ശങ്കറിന് മനസ്സിലായി. ആരതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി അവളുടെ കണ്ണ് തുറപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അവളെ കേൾക്കാൻ എന്നോണം ശങ്കർ അവളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പണം കൊണ്ട് എൻ്റെ കണ്ണ് മൂടിയിരിക്കായിരുന്നു ഏട്ടാ. എൻ്റെ യതി ജനിച്ചപ്പോൾ മുതൽ ഞാൻ മാറി തുടങ്ങി. എന്തിന്? ഏട്ടൻ്റെ പണം കണ്ടുകൊണ്ടല്ലേ ഏട്ടൻ്റെ പ്രണയം പോലും ഞാൻ സ്വീകരിച്ച്. ഏട്ടനെ അമ്മയെ എല്ലാവരെയും ഞാൻ വിഷമിപ്പിച്ചു. ഗൗരി ആരതി ദ്രോഹിക്കുമ്പോൾ ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എനിക്ക് തടയായിരുന്നു. എന്നിട്ട് ആ കുട്ടിയുടെ കണ്ണീരണ്ട് ഞാൻ സന്തോഷിച്ചു. അജുവിനെ ഞാൻ അവൻ്റെ അനാഥത്വത്തിൻ്റെ പേരിൽ എത്രമാത്രം വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു. ഞാൻ ഒരു നല്ല സ്ത്രീയല്ല, ദുഷ്ടയാ. എൻ്റെ മക്കളിനെ വെറുത്തിട്ടുണ്ടാവും അല്ലേ ഏട്ടാ? നിറഞ്ഞ കണ്ണുകളോടെ ശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു. തൻ്റെ നെഞ്ച് പിളരുന്ന വേദന അയാൾക്ക് തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.